Good morning students. Today we are going to discuss about types of sampling. There are two types of sampling. One is probability sampling and the other one is non-probability sampling. First നമുക്ക് probability sampling എന്താന്ന് നോക്കാം. Probability sampling which guarantees that each and every individual of the population has an equal selection opportunity. അതായത് നമ്മളുടെ പോപ്പുലേഷനിൽ എല്ലാ സബ്ജക്റ്റിനും സാമ്പിൾ ആവപ്പെടാനുള്ള ചാൻസസ് ഈക്വൽ ആണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റിസർച്ചിൽ 500 ആണ് പോപ്പുലേഷൻ എങ്കിൽ ഈ 500 ആൾക്കാർക്കും സാമ്പിൾ ആവപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ടാണ് അതിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ടു ബി എ പാർട്ട് ഓഫ് ദ സാമ്പിൾ. There are different types of probability sampling also, that are simple random sampling, cluster sampling, systematic sampling and stratified random sampling. നമ്മൾ ആദ്യം നോക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. ഇൻ ദിസ് മെത്തേഡ് ഈച്ച് മെമ്പർ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് സ്റ്റഡി. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നും റാൻഡംലി ആണ് സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ പോപ്പുലേഷൻ്റെ അകത്ത് നിന്നും ഏതൊരു യൂണിറ്റിനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ 500 ആൾക്കാരാണ് ഉള്ളതെങ്കിൽ, പോപ്പുലേഷനിൽ 500 ആൾക്കാരുണ്ട്, അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല, നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ 500 ആളിൽ ഏതാളെ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്ന് പറയുമ്പോൾ, നമ്മൾ 500 ടോട്ടൽ പോപ്പുലേഷൻ എങ്കിൽ 500 പേരുടെയും പേര് നമ്മളൊരു സ്ലിപ്പിനകത്ത് എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നറുക്കെടുക്കുകയാണ്. 500 60 ആണ് നമുക്ക് സാമ്പിൾസ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ 60 പേരെ നമ്മൾ അതിനകത്ത് നിന്ന് നറുക്കിട്ടെടുക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ ലോട്ടറി മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് നമ്പർ ചൂസ് ചെയ്യുക, ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പോൾ 400 പേരുണ്ട്, 400 യൂണിറ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പേഴ്സായിട്ട് 400 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്പർ എടുത്തു, പിന്നെ ഞാൻ റാൻഡമായിട്ട് ചിലപ്പോൾ 15 എടുക്കുന്നു, അല്ലെങ്കിൽ 75 എടുക്കുന്നു, ഇനിയിപ്പോൾ 90 എടുക്കുന്നു. അപ്പോൾ ആ നമ്പറിന് ഏത് യൂണിറ്റായിട്ടാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ യൂണിറ്റിനെയാണ് ഞാൻ എൻ്റെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത്, നമ്മൾ റാൻഡമായിട്ടാണല്ലേ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആര് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് നമ്മൾക്ക് നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, നമ്മൾക്ക് തോന്നുന്നൊരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ തോന്നുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതാണോ കിട്ടുന്നത് അതാണ് നമ്മൾക്ക് നമ്മളുടെ സാമ്പിളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റിനും ഈക്വൽ ചാൻസസ്, ഈക്വൽ പ്രോബബിലിറ്റിയാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ദെൻ സെക്കൻഡ് വൺ ഈസ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്. Systematic sampling is a sampling method where the researcher chooses respondents at equal intervals from a population. അതായത് നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അകത്ത് നിന്നും നമ്മളൊരു ഈക്വൽ ഇൻ്റർവെൽസിലാണ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. നമ്മളുടെ അടുത്ത് 100 ആണ് പോപ്പുലേഷൻ എങ്കിൽ നമ്മൾ 10-ാമത്തെ ആളെ എടുക്കുന്നു, പിന്നെ നമ്മൾ 20-ാമത്തെ ആളാണ് ചൂസ് ചെയ്യുന്നത്, പിന്നെ 30, പിന്നെ 40, 50, അങ്ങനെ. അപ്പോൾ നമ്മൾ ഈക്വൽ ഇൻ്റർവെൽസ് ആണല്ലോ ഇവിടെ വരുന്നത്. 10-ാമത്തെ ആളെ എടുത്തു, 20-ാമത്തെ ആളെ സാമ്പിളായിട്ട് ചൂസ് ചെയ്തു, 30, 40, അങ്ങനെ ഈക്വൽ ഇൻ്റർവെൽസിൽ നമ്മൾ നമ്മളുടെ സാമ്പിൾസിനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആണ് കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഇൻ ദിസ് മെത്തേഡ് എ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു എക്സ്ക്ലൂസീവ് സബ് ഗ്രൂപ്പ്സ് വിച്ച് ഈസ് കോൾഡ് എ സ്ട്രാറ്റ. നമ്മളുടെ പോപ്പുലേഷനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സ്ട്രാറ്റയിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ അക്കാദമിക് പെർഫോമൻസ് ലെവലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഈ സ്റ്റുഡൻസിനെ രണ്ട് സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ജെൻഡർ ബേസ് ചെയ്തിട്ട്, ഗേൾസ് ബോയ്സ് എന്നുള്ള ജെൻഡർ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗേൾസ് എന്നുള്ള സ്ട്രാറ്റയിൽ ആ ഒരു ബോയ്സ് എന്നുള്ള സ്ട്രാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു. ഇനി ഈ രണ്ട് സ്ട്രാറ്റയിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ടാണ് സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. ബോയ്സിൻ്റെ അകത്ത് നമ്മൾ റാൻഡമായിട്ട് ബോയ്സിനെ സെലക്ട് ചെയ്യുന്നു.
ഇപ്പം 800 ആണ് നമ്മളുടെ പോപ്പുലേഷൻ എങ്കിൽ, സ്റ്റുഡൻസ് പോപ്പുലേഷൻ എങ്കിൽ 400 ഗേൾസ് 400 ബോയ്സ്. എന്നിട്ട് നമ്മൾ ബോയ്സിനകത്ത് നിന്നും റാൻഡമായിട്ട് 400 ബോയ്സിനെ സെലക്ട് ചെയ്യുന്നു, റാൻഡമായിട്ട് 400 ഗേൾസിനെയും സെലക്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. പോപ്പുലേഷൻ എന്നുള്ളത് ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. ഇവിടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ റിസർച്ചർ ചെയ്യുന്നത് ഹെറ്ററോജീനിയസ് പോപ്പുലേഷനെ ഹോമോജീനിയസ് ഗ്രൂപ്പ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റാന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസിനെ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ വെജിറ്റബിൾ എന്നുള്ളൊരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിൽ ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഉള്ളിയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പിനെ ഓരോ സ്ട്രാറ്റയായിട്ട് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഓരോ സ്ട്രാറ്റയിലും ഒരേപോലത്തെ ഐറ്റംസിനെ മാത്രമാണ് നമ്മൾ വയ്ക്കുന്നത്. അതായത് ക്യാരറ്റെല്ലാം ഒരുമിച്ച്, ബീറ്റ്റൂട്ടെല്ലാം ഒരുമിച്ച് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെന്താ ഒരേപോലത്തെ ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പായിരിക്കും. ഇനി ഈ സ്റ്റാറ്റയിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ പോപ്പുലേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് വെദർ റെസ്പോണ്ടൻ്റ് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ക്ലസ്റ്റേഴ്സ്. നമ്മുടെ ഏരിയ എക്സ്ട്രീം ലാർജ് ആവുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലാർജർ പോപ്പുലേഷൻ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ക്ലസ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് പഠിച്ചു. അതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഡിഫറൻസ് സ്ട്രാറ്റി ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങും വരുന്നത്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷനെ ഹോമോജീനിയസ് ഗ്രൂപ്പ്സായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് വിളിക്കുന്നത്. പക്ഷേ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ ഹെറ്ററോജീനിയസ് പോപ്പുലേഷനെ ഹോമോജീനിയസ് ഗ്രൂപ്പ് ആക്കാതെയാണ് ഈ ഒരു ഗ്രൂപ്പിംഗ് നടത്തുന്നത്. അതായത് ഒരു ക്ലസ്റ്ററിനകത്ത് ഒരേപോലെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള യൂണിറ്റ്സ് അല്ല ഉണ്ടാവുക. സോ ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ദ ഹെറ്ററോജീനിയസ് പോപ്പുലേഷൻ റിമൈൻസ് ദ സെയിം ആൻഡ് ദ റിസർച്ചർ ചൂസ് ദ ക്ലസ്റ്റേഴ്സ് ഓൺ എ റാൻഡം ബേസിസ്. നേരത്തെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണെങ്കിൽ ഒരു ക്ലസ്റ്ററിനകത്ത് എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവാം. അതായത് തക്കാളി ഉണ്ടാവാം, ഉള്ളിയും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. വെൻ ഓൾ ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദ പോപ്പുലേഷൻ ആർ നോട്ട് ഗിവൺ ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബിക്കമിങ് എ പാർട്ട് ഓഫ് ദ സാമ്പിൾ, ദെൻ ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് നോൺ ആസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇവിടെ എല്ലാ യൂണിറ്റ്സിനും സാമ്പിൾ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ റിസർച്ചറിൻ്റെ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻ്റ് ആണ് ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതിൽ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റ്സിനും സാമ്പിൾ ആവാനുള്ള ഈക്വൽ ആയിട്ടുള്ളൊരു ചാൻസസ് ഇവിടെ ഇല്ല, അതിനുള്ളൊരു പ്രോബബിലിറ്റി ഇവിടെ ഇല്ല. ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ദാറ്റ് ആർ പർപ്പസീവ് സാമ്പിളിംഗ്, കൺവീനിയൻ സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ്. The first one is convenience sampling. Convenience sampling is the process of including whoever happens to be available at the time. It's basically do for the sake of easiness and convenience of the researcher. റിസർച്ചറിന് ടൈം കൺസ്ട്രെയിൻസും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ചെയ്യുന്ന സാമ്പിളിങ്ങിനെയാണ് നമ്മൾ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മളുടെ അടുത്തുള്ളത് അങ്ങനെ ഒരു സാമ്പിളായിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു കേസിൽ എൻ്റെ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റ്സിനും ഈക്വൽ ചാൻസസ് ഇല്ല. റിസർച്ചറിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണോ അതാണ് ഇവിടെ സാമ്പിളായിട്ട് വരുന്നത്. ചില യൂണിറ്റ്സിന് 90% ചാൻസസ് ഉണ്ടാവും, ചില യൂണിറ്റ്സിന് 10% ചാൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ യൂണിറ്റ്സിനും ഈക്വൽ ചാൻസസ് അല്ല ഇവിടെ ഉള്ളത്. അതാണ് നമ്മൾ സിമ്പിളായിട്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. റിസർച്ചറുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യുന്ന സാമ്പിളിംഗ് ആണ് കൺവീനിയൻസ് സാമ്പിളിംഗ്.
നെക്സ്റ്റ് വൺ ഈസ് പേർപ്പസീവ് സാമ്പിളിംഗ്. പേർപ്പസീവ് സാമ്പിളിങ്ങിനെ നമ്മൾ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് എ സാമ്പിൾ പ്യോർലി ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റിസർച്ചർ. സ്റ്റഡിയുടെ ക്രൈറ്റീരിയയും ഒബ്ജക്റ്റീവ്സൊക്കെ മീറ്റ് ചെയ്യുന്ന യൂണിറ്റിന് സാമ്പിളാക്കാൻ വേണ്ടിയിട്ട് റിസർച്ചർ തന്നെ തീരുമാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. റിസർച്ചർക്ക് തോന്നാണ് ഇയാളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് മാക്സിമം ഡാറ്റ കിട്ടുക, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാകുന്ന സമയത്ത് റിസർച്ചർ സാമ്പിളിനെ ചൂസ് ചെയ്യുകയാണ് ഈ ഒരു പേർപ്പസീവ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗിൽ നടക്കുന്നത്. വിച്ച് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ടു സേവിങ് ടൈം ആൻഡ് മണി ഓഫ് ദ റിസർച്ചർ. നെക്സ്റ്റ് വൺ ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. ദിസ് ഈസ് എ സാമ്പിളിംഗ് ടെക്നിക് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് സബ്ജക്ട്സ് പ്രൊവൈഡ് റെഫറൻസ് ടു റിക്രൂട്ട് സാമ്പിൾസ്. സ്നോബോൾ എന്നുള്ള പേര് വന്നത് തന്നെ ഒരു കുഞ്ഞ് സ്നോബോള് ഇങ്ങനെ ഐസിൻ്റെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അതിങ്ങനെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ബാക്കിയുള്ള സ്നോ കൂടി അതിലേക്ക് ചേർന്ന് അവസാനം അതൊരു വലിയൊരു സ്നോബോളായിട്ട് മാറും. ഇൻ ദ സെയിം കേസ് റിസർച്ചർക്ക് ആവശ്യത്തിനുള്ള റെസ്പോണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്ന റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് അടുത്ത ഒരു സാമ്പിളിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. അടുത്ത സാമ്പിളാണ് പിന്നീട് നമുക്ക് വേണ്ട ഒരു സാമ്പിളിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലാതിരിക്കുന്ന സമയത്ത്, ആവശ്യത്തിന് നമുക്ക് ഡീറ്റെയിൽസ് ഇല്ല, അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എയ്ഡ്സ് പേഷ്യൻസിൻ്റെ ഇഷ്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് റെസ്പോണ്ടൻസിനെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണ്, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു റെസ്പോണ്ടൻ്റ് ഒരു സാമ്പിളിനെ മീറ്റ് ചെയ്യുന്നു, അവർ നമുക്ക് അവർക്കറിയുന്ന ഒരു വേറൊരു റെസ്പോണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽ നമുക്ക് തരുന്നു, നമ്മൾ അവരുടെ അടുത്ത് പോകുന്നു, അവരുടെ അടുത്ത് നിന്ന് വേറൊരു കോണ്ടാക്റ്റ് നമുക്ക് കിട്ടുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ സാമ്പിളിംഗ് നടത്തുന്നതിനാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ക്വാട്ട സാമ്പിളിംഗ് ആണ്. ഇൻ ക്വാട്ട സാമ്പിളിംഗ് ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെൽസ് ഓൺ ദ ബേസിസ് ഓഫ് റെലവൻറ്റ് കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ ഈ ഒരു പോപ്പുലേഷനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ജെൻഡർ, ഏജ്, എഡ്യൂക്കേഷൻ, ഈ ഒരു കാറ്റഗറിയൊക്കെ വെച്ചിട്ട് ഏതാണോ നമുക്ക് വേണ്ടത് ആ ഒരു കാറ്റഗറീസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് സെൽസ് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോൺ റാൻഡംലി ആണ് നമ്മൾ ഈ ഒരു കോട്ട ചൂസ് ചെയ്യുന്നത്. റിസർച്ചറിൻ്റെ ഓൺ ഡിസിഷനാണ് ഈ ഒരു കോട്ട തീരുമാനിക്കുന്നത്. ഇത്രയാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് വരുന്നത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.